ഹായ്, എല്ലാവർക്കും എ ടു സെറ്റിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. കൊങ്കൺ റെയിൽവേ കോർപ്പറേഷൻ ലിമിറ്റഡ് പുതിയൊരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ ഇന്ത്യൻ ഗവൺമെൻറ്റിന് കീഴിലുള്ള മിനിസ്റ്റർ ഓഫ് റെയിൽവേ കീഴിലുള്ള കൊങ്കൺ റെയിൽവേ ഇപ്പോൾ ഡയറക്റ്റ് ഇൻ്റർവ്യൂ വഴി വ്യത്യസ്തമായിട്ടുള്ള ഒഴിവുകളിലേക്ക് നല്ല ശമ്പളത്തിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് വ്യത്യസ്തമായിട്ടുള്ള ഒഴിവുകളിലേക്ക് ഇപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് ഇൻ്റർവ്യൂ നടത്തുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് ആ ഒരു നോട്ടിഫിക്കേഷനെ കുറിച്ച് നമ്മൾ നോക്കാൻ പോകും. താല്പര്യമുള്ള ആൾക്ക് ഇതിലേക്ക് അതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ താഴെ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം അതിൻ്റെ ഫോം ഉണ്ട്. ആ ഫോമായി നിങ്ങൾക്ക് ഈ ഒരു ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാൻ കഴിയുന്നു. ഓരോ തസ്തികളിലേക്കും വ്യത്യസ്തമായിട്ടുള്ള ഡേറ്റുകളിലാണ്. നമുക്ക് ഡീറ്റെയിൽസ് എങ്ങനെ നോക്കാം. ഇപ്പം കേന്ദ്ര സർക്കാർ ജോലി ആഗ്രഹിക്കുന്ന ആൾക്ക്, റെയിൽവേക്ക് കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് മിനിസ്റ്റർ ഓഫ് റെയിൽവേക്ക് കീഴിലുള്ള കൊങ്കൺ റെയിൽവേ കോർപ്പറേഷൻ ലിമിറ്റഡ് ഇപ്പോൾ പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. 9/5/2024 ഈ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വന്നത്. അതിൽ വന്നിരിക്കുന്ന പോസ്റ്റുകൾ നോക്കുകയാണെങ്കിൽ AE കോൺട്രാക്ട് 3 വേക്കൻസി, സീനിയർ ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് ഇലക്ട്രിക്കൽ 3, ജൂനിയർ ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് ഇലക്ട്രിക്കൽ 15, അതുപോലെ ജൂനിയർ ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് സിവിൽ 4, ഡിസൈൻ അസിസ്റ്റൻ്റ് ഇലക്ട്രിക്കൽ 2, ടെക്നിക്കൽ അസിസ്റ്റൻ്റ് ഇലക്ട്രിക്കൽ 15. മൊത്തം 42 വേക്കൻസികളാണ് ഇപ്പോൾ നിലവിലുള്ളത്. അപ്പോൾ അതിലേക്ക് റെമ്യൂറേഷൻ പറയുന്നത് AE കോൺട്രാക്ട് ആണെങ്കിൽ 56,100, സീനിയർ ടെക്നിക്കൽ അസിസ്റ്റൻ്റ് ഇലക്ട്രിക്കൽ വിഭാഗത്തിലേക്കാണെങ്കിൽ 44,900, ജൂനിയർ ടെക്നിക്കൽ അസിസ്റ്റൻ്റ് ഇലക്ട്രിക്കൽ ആണെങ്കിൽ 35,400, ജൂനിയർ ടെക്നിക്കൽ അസിസ്റ്റൻ്റ് സിവിൽ ആണെങ്കിൽ 35,400, അതുപോലെ ഡിസൈൻ അസിസ്റ്റൻറ്റും 35,400, പിന്നെ ടെക്നിക്കൽ അസിസ്റ്റൻ്റ് 25,500. അങ്ങനെയാണ് ഇതിലേക്ക് പറഞ്ഞിരിക്കുന്ന റെമ്യൂറേഷൻ അല്ലെങ്കിൽ ശമ്പളം പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്. അതുപോലെ തന്നെ ഇതിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഇൻ്റർവ്യൂ ഡേറ്റും മറ്റു കാര്യങ്ങളും നോക്കുകയാണെങ്കിൽ സീനിയർ ടെക്നിക്കൽ അസിസ്റ്റൻ്റ് ഇലക്ട്രിക്കൽ വിഭാഗത്തിലേക്ക് 5/6/2024 ഇൻ്റർവ്യൂ, ജൂനിയർ ടെക്നിക്കൽ അസിസ്റ്റൻ്റ് വിഭാഗത്തിലേക്ക് 10/6/2024, ജൂനിയർ ടെക്നിക്കൽ അസിസ്റ്റൻ്റ് സിവിൽ 12/6/2024, ഡിസൈൻ അസിസ്റ്റൻ്റ് ഇലക്ട്രിക്കൽ 14/6/2024, ടെക്നിക്കൽ അസിസ്റ്റൻ്റ് ഇലക്ട്രിക്കൽ 19/6/2024, അതുപോലെ AE ആണെങ്കിൽ അതിലേക്ക് 21/6/2024 ഇതിലേക്ക് ഇതിൻ്റെ ഇൻ്റർവ്യൂ ഡേറ്റുകൾ. ഇൻ്റർവ്യൂ നടക്കുന്നത് ഇവിടെ എക്സിക്യൂട്ടീവ് ക്ലബ്ബ്, കൊങ്കൺ റെയിൽവേ വിഹാർ, കൊങ്കൺ റെയിൽവേ കോർപ്പറേഷൻ നിയർ സീവുഡ് റെയിൽവേ സ്റ്റേഷൻ സെക്ടർ സീവുഡ് വെസ്റ്റ് നയ മുംബൈയിലാണ് ഇതിൻ്റെ ഇൻ്റർവ്യൂ നടക്കുന്നത്. ഇനി ഇതിലേക്ക് ഇന്ന് ക്വാളിഫിക്കേഷൻ്റെ കാര്യത്തിലേക്ക്, ഇതാണ് ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഫോം, ഇതിൻ്റെ ഒരു ബയോഡേറ്റ പോലെ നിങ്ങൾക്ക് അത് ഫില്ല് ചെയ്ത് പോകാവുന്നതാണ്. സീനിയർ ടെക്നിക്കൽ അസിസ്റ്റൻ്റ് ഇലക്ട്രിക്കൽ വിഭാഗത്തിലേക്ക് 3 പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് വേണ്ട ഫുൾ ടൈം എഞ്ചിനീയറിംഗ് ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് അതിൻ്റെ ഏതെങ്കിലും ഒരു ഡിഗ്രിയോ ഡിപ്ലോമയോ ഉള്ള ആളുകൾക്കാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക. അതുപോലെ തന്നെ അതിൻ്റെ ഏജ് ലിമിറ്റ് 45 വയസ്സാണ്. പിന്നെ ജൂനിയർ ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് ഇലക്ട്രിക്കൽ ആണെങ്കിൽ അതിലേക്കും ഫുൾ ടൈം എഞ്ചിനീയറിംഗ് ഡിഗ്രി ഡിപ്ലോമയാണ്. ഇലക്ട്രിക്കലോ ഇലക്ട്രോണിക്സോ അല്ലെങ്കിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങോ ഇല്ല, ഒരു ഡിഗ്രി ഡിപ്ലോമ ഉണ്ടായിരിക്കും. അതിലേക്കും 45 വയസ്സാണ് മാക്സിമം ഏജ് ലിമിറ്റ്. പിന്നെ ജൂനിയർ ടെക്നീഷ്യൻസ് വിഭാഗത്തിലേക്ക് ഫുൾ ടൈം എഞ്ചിനീയറിംഗ് ഡിഗ്രി ഡിപ്ലോമ സിവിൽ എഞ്ചിനീയറിംഗ് ഉണ്ടായിരിക്കാം. 60% മാർക്കിൽ കുറയാത്ത എഞ്ചിനീയറിംഗ് ഡിഗ്രിയാണ് വേണ്ടത്. 45 വയസ്സാണ് ഏജ് ലിമിറ്റ്. അതിലേക്ക് എഞ്ചിനീയറിംഗ് ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ ഉണ്ടായാലും മതി. പിന്നെ ഡിസൈൻ അസിസ്റ്റൻ്റ് വിഭാഗത്തിലേക്ക് 2 വേക്കൻസി, IT ഡ്രാഫ്റ്റ് മാൻ ഓ ഇലക്ട്രിക്കൽ ഓ ഡിപ്ലോമ ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഉള്ളവർക്കാണ് അതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക. 45 വയസ്സ് തന്നെയാണ്. പിന്നെ വരുന്നത് ടെക്നിക്കൽ അസിസ്റ്റൻ്റ് ഇലക്ട്രിക്കൽ, അതിലേക്ക് വരുന്നത് മൊത്തം 15 വേക്കൻസി. അതിലേക്ക് പറഞ്ഞാൽ IT ആണ് അതിലേക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ. പിന്നെ AE കോൺട്രാക്ട് ആണെങ്കിൽ അതിലേക്ക് ഫുൾ ടൈം എഞ്ചിനീയറിംഗ് ഡിഗ്രി ഡിപ്ലോമ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഉണ്ടായിരിക്കാം. 45 വയസ്സുകൾക്ക് അതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ എത്രയാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ്? ബാക്കി എല്ലാ കാര്യങ്ങളും നിങ്ങൾ താഴെ ഇതിൻ്റെ ജോബ് ഡീറ്റെയിൽസ്, എക്സ്പീരിയൻസ് വേണമെങ്കിൽ അത്, മറ്റുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇതിൻ്റെ PDF ഡൗൺലോഡ് ചെയ്ത് നോക്കാവുന്നതാണ്. താഴെ ഇതിൻ്റെ ഡീറ്റെയിൽ നോട്ടിഫിക്കേഷൻ മറ്റു കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. മാക്സിമം ഫ്രണ്ട്സിലേക്കൊന്ന് ഷെയർ ചെയ്യുക. ഡെയിലി ഉള്ള അപ്ഡേഷൻസും ഡെയിലി ജോബ് അപ്ഡേറ്റ്സുകളൊക്കെ ലഭിക്കാൻ ചാനൽ ഫോളോ ചെയ്യാത്ത ആളുണ്ടെങ്കിൽ ഫോളോ ചെയ്യുക. നമുക്കെല്ലാം അടുത്ത നോട്ടിഫിക്കേഷനുമായി വിളിക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.